ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡ് സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ് പ്രത്യേകിച്ച് ഒരു പരിപാടി ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞാട്ടോ. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നമ്മൾ ജിമ്മിലോട്ട് പോവായിരുന്നു. ജിമ്മിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ ഒരു സംഭവം അങ്ങ് കേട്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ സിറ്റിയിലെ ഒരു സ്ഥലത്ത് ഫ്രീഫയറിന്റെ ആൾക്കാരും അതുമാതിരി തന്നെ കുറച്ച് ക്യാമ്പിംഗ് ലൊക്കേഷൻസ് ഒക്കെ നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ആർക്കും പോവാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ഡേഞ്ചറസ് ആണ് അങ്ങോട്ട്. അവിടെ ഫ്രീഫയറിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടായിരുന്നു. നമ്മളാണെങ്കിൽ എല്ലാ കാര്യത്തിലും തലയിടുന്ന സ്വഭാവമാണല്ലോ നമുക്ക്. നമ്മളെ സിറ്റിയിൽ എന്ത് വന്നാലും നമ്മളെല്ലാരും പുതിയ വണ്ടി വന്നാൽ നമ്മളെ മോഷ്ടിക്കും, പുതിയ സ്ഥലം വന്നു കഴിഞ്ഞാല് ആ സ്ഥലത്തോട്ട് പോകും. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പരിപാടി. അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ വേണ്ടത് നമ്മുടെ ഫ്രീഫയർ ചെയ്ത ആ സ്ഥലത്തോട്ടാണ്. അവിടെ പോയിട്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അവിടെ എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഷിൻചാൻ ആണെങ്കിലോ, നമ്മുടെ ഷിൻചാൻ ആണെങ്കിൽ കുറേ ദിവസമായി സ്കൂളിലോട്ട് പോയിട്ട്. ഞാൻ എന്ത് ചെയ്ത്, രാവിലെ അവനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് പല്ലൊക്കെ തേച്ച് നേരത്തെ ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നു. സ്കൂളിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, സ്കൂളില് കുറച്ച് പിള്ളേര് അവനെ റാഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, അവന്മാരൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് ഈ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ഒരു അടിപൊളി ഒരു കിടിലം സംഭവം തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് അത് അപ്ലോഡ് ചെയ്യാം. അപ്പോ ഇപ്പൊ നമ്മളെ ഷിൻചാനി സ്കൂളിലാണ് ഇതുവരെ വന്നിട്ടില്ല. നമ്മള് ഷിൻചാന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇച്ചിരി പ്രശ്നമാവും, മനസ്സിലായില്ലേ, കുറച്ച് ടെററായിട്ടുള്ള സ്ഥലമാണ് അത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ അങ്ങോട്ട് പോയിട്ട് അവന്മാരെ ഒക്കത്തിനും വയലൻസ് ആണെങ്കിൽ വയലൻസ് ഒക്കത്തിനും നമ്മൾ അടിച്ചിട്ട് കത്തിക്കും. നമ്മൾ ഇപ്പൊ നമ്മുടെ പരിപാടി അതാണ്. ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ ഗണ്ണും കാര്യങ്ങളും ഒന്നും ഇല്ല, കാരണം നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. എനിക്ക് അങ്ങനെ വലിയ വെടിയപ്പും കാര്യമൊന്നും ഉണ്ടാകത്തില്ല. നമ്മളപ്പോ പോവാൻ പോകുന്ന വണ്ടി നമ്മുടെ സ്വന്തം കാർ തന്നെ എടുത്തിട്ട് നമ്മൾ പോണ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് സാൻഡിയിലത്തെ ഫോറസ്റ്റിന്റെ അവിടെ ആ ഭാഗത്താണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഷിൻചാൻ വരണങ്കാട്ടി മുമ്പ്, സ്കൂളിൽ നിന്ന് എത്തണങ്കാട്ടി മുമ്പ് വേണം നമുക്ക് അവിടെ ഒക്കെ പോയിരുന്ന സംഭവം നോക്കിയാൽ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട്. ഷിൻചാൻ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാകും, മനസ്സിലായാ. നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഫുള്ള് കരടികളാട്ടാ. നമ്മളൊരു ദിവസം ഫോറസ്റ്റ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. ഒരു കീടിലെ വീഡിയോ ആയിരുന്നു, ഫുൾ കോമഡി ടൈപ്പ് ആയിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം, നിങ്ങളപ്പോ എന്തായാലും മസ്റ്റ് ആയിട്ട് അത് എന്തായാലും പോയി വാച്ച് ചെയ്യാം. ഗായ്സ്, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, റൈറ്റ് കാണുന്ന കണ്ടില്ലേ, ഓ വെള്ളത്തിന് നടുക്കിലായിട്ടാണ് ടവന്മാരുള്ളത് ക്യാമ്പിംഗ് ഒക്കെ. ഇവിടെയാണെങ്കിൽ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആണ്. എനിക്ക് തോന്നണേ ഇവിടേക്ക് ആൾക്കാർ വരുന്നുണ്ട്, ഇല്ലല്ലോ ആരും കാണുന്നില്ല ഈ ഭാഗത്ത്. ഇത് എനിക്ക് പുതിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നണം കേട്ടോ. ഇത് ഞാൻ അങ്ങനെ നമ്മളിന്ന് കണ്ടിട്ടില്ല ഗായ്സ്. ഓ, നമുക്ക് എന്താന്ന് അറിയാ, നമുക്ക് ഇവിടെ നിന്ന് വണ്ടി വെച്ചിട്ട് പതിയെ അങ്ങോട്ട് പോവാം, അതായിരിക്കും നമുക്ക് ബെറ്റർ. നമ്മളെന്തായാലും വണ്ടിയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ, കാരണം സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇത് ഏതാണ് സ്ഥലം, ഈ സ്ഥലം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യാം. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ, ആരും കാണുന്നില്ല ടാ. അവിടെ ഒരു ബൈക്കല്ലേ കിടക്കുന്നത്, ഒരു ബൈക്കല്ലേ അത്. ഓ, ബൈക്ക് ബൈക്ക് ഗൈസ്, നമുക്ക് എന്തായാലും ലാസ്റ്റ് എടുക്കാം ബൈക്ക്. ഓക്കെ, ഇവിടത്തെ ഈ സ്ഥലം മാത്രല്ല വേറെ കുറെ സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പൊ നമുക്കൊക്കെ അങ്ങോട്ട് പോണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടത്തെ കാര്യങ്ങൾ നോക്കട്ടെ, നമ്മുടെ ജീവനോട് വരെ നോക്കട്ടെ ഞാൻ. വെടിയപ്പും കാര്യങ്ങളും ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടാ. നമുക്കെന്തായാലും നമ്മുടെ കയ്യിപ്പ് ഒന്നുമില്ല, നമുക്ക് എന്തായാലും ലൂട്ട് ചെയ്യാം, ഇവിടെ വല്ലതും കയറി നോക്കട്ടെ. ഓ ഗൈസ്, നമുക്ക് ഇവിടുന്ന് ഒരു സ്മോക്കും ഒരു പിസ്റ്റലും കിട്ടി. ഓനെ, ഓ നമുക്കൊരു പിസ്റ്റൽ കിട്ടിയിട്ടുണ്ട് കേട്ടാ, രണ്ട് സ്മോക്കും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഗ്യാസ് ഗ്യാസ് ആണ് കേട്ടാ, ടിയർ ഗ്യാസ് ആണ്, ടിയർ ഗ്യാസും പിസ്റ്റലുമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അവിടെന്ന് നമുക്ക് ഇത് ഒരുത്തരല്ല നിൽക്കുന്നത്, അതാരേ അവിടെ പോയി നോക്കാം. നമുക്ക് ഈ ഓപ്പണിൽ പോയി കഴിഞ്ഞാൽ അടി കിട്ടും നമുക്ക്. നമുക്ക് എന്തായാലും ഇപ്പുറത്തൂടെ കയറി നോക്കാം. അവിടെയാണെങ്കിൽ മുട്ടം വേടി ഗൈസ്, യെല്ലോ ക്രിമിനലിട്ട് ഇതേ ഒരുത്ത നിൽക്കുന്നത്. അവന്റെ ഗണ്ണ് ഏതാണ്, എന്റെ മോനെ, അവന്റെ ഹെഡ് ഷോട്ട് തന്നെ കൊടുക്കാം നമുക്ക്. ഓ, ഡൗൺ 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 ഡൗൺ, ഒരു കില്ല് കിട്ടി. ഏയ്, അവിടെ ഒരുത്തൻ, അവിടെ ഇനിയും ആൾക്കാരുണ്ട് കേട്ടാ, നമുക്ക് ഇങ്ങനെ പോയി ശരിയാവത്തില്ല. ഏയ്, ഇവിടെ ഒരു ഗ്ലൂ ആള് കിടന്ന് തിളകുന്ന മോനെ. അപ്പൊ ഇവിടെ ആരും എടുത്താരും ഉണ്ട്, ഈ വീട്ടിൽ കയറി വെക്കാം. ഈ വീട്ടിൽ കയറിയപ്പ ഓ, വീണ്ടും ഒരു ഗ്യാസ് മറ്റേ സാധനം കിട്ടി. എന്തായിരുന്നു സാധനത്തിന്റെ പേര്, 25 ആണോ, ടിയർ ഗ്യാസ് കിട്ടി നമുക്ക്. ഇവിടെ നമുക്ക് പരമാവധി നമുക്ക് എല്ലാ ലൂട്ടും, പരമാവധി നമുക്ക് എല്ലാ ലൂട്ടും, പരമാവധി നമുക്ക് കിട്ടുന്ന ലൂട്ട്സൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം, ഇല്ല നമുക്ക് ഇന്ന് ബൂയ അടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ എന്തിനുള്ളത്, ഏമോ, കുറച്ച് ഏമോ കിട്ടി. ഓക്കെ, ഹെൽത്തും, നമുക്ക് ഹെൽത്തിന്റെ ഷീൽഡിന്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ ഫുള്ളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അത് എടുക്കുന്നില്ല. ഓട്ടെ,
കാരണം എന്തായാലും ഒരെണ്ണം കയ്യിലെടുത്ത് വെച്ചേക്കല്ലേ. ഇതിന്റെ മേലോട്ട് പോയി നോക്കട്ടെ, അവിടെ ആരും വെടി വെക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു സൗണ്ടേ ഉള്ളോ. ഹെൽത്തും കാര്യങ്ങളൊന്നും വേണ്ട, സാധനം ഒക്കെ ഇവിടെ എന്തരാ. ഇവിടെ കൂടുതൽ സ്മോക്ക് ആട്ടാ, ഇവിടെ ഒരു ലൂട്ടും ഇല്ല. പക്ഷേ സാധാരണ ഈ സ്ഥലത്തൊക്കെ നല്ലോണം ലൂട്ട് ഉണ്ട് അവിടെ. വീടെടുത്ത പിസ്റ്റല്, നമുക്ക് എന്തായാലും ഒരു പിസ്റ്റല് കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഹെൽത്ത് കിറ്റ് സാധനങ്ങളൊക്കെയാണ്. ഇത് വേറെ ഏതോ ഗണ്ണിന്റെ ബുള്ളറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അതിന്റെ മേലെ നമ്മളൊരു ഗണ്ണ് കണ്ടായിരുന്നു, ഒരു യെല്ലോ ക്രിമിനൽ സെറ്റ് ഉണ്ടായിട്ട് ഗണ്ണ്. നമുക്ക് ആ ഗണ്ണ് ആദ്യം എടുക്കണം, കാരണം ഈ ഗണ്ണ് വെച്ചിട്ട് ശരിയല്ല, നമുക്ക് ശരിയാവത്തില്ല ഈ ഗണ്ണ് വെച്ചിട്ട്. നമുക്ക് എന്തായാലും ഇതിന്റെ മേലെ കൂടെ കയറാൻ പറ്റോ. പോട്ടെ പോട്ടെ പോട്ടെ, ലെറ്റ്സ് ഗോ. വിഷയമല്ല ഇത്, പോളി സാധനം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. എന്തുവാ ഇത് മാമോ ആണ്, എനിക്ക് മറ്റേ കണ്ണിന്റെ മാമോ ആണ്. ഇതിന്റെ മാമോ എന്തായാലും ഞാൻ എടുത്തു വെക്കാം. എന്തായാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ വീട്ടിലുള്ള ഭയങ്കര ശോകമാണ്, വേറെ ഗണ്ണും കാര്യങ്ങളും ഒന്നുമില്ല. സ്കിന്നുള്ള ഗണ്ണാണ് നമുക്ക് വേണ്ടത്. ആ ഗണ്ണ് എടുക്കാനായിട്ട് നമുക്ക് അങ്ങോട്ട് ആദ്യം പോകണം. ഓക്കെ, ഇവിടെ ഭയങ്കര ശോകമാണ്. നമ്മുടെ ഫ്രീ ഫയർ മാപ്പിൽ ഏറ്റവും കൂടുതൽ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള മാപ്പ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ. ഗൈസ് എവിടെ പോയാലും ഈ ലൂട്ട് മാത്രമല്ലോ അല്ലത്. ഗൈസ് ഗ്രാനേഡ്, ഓ ഇതെന്താ പവറുള്ള ഗ്രാനേഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓ കൈ കയറി 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 സാധനം കൈ കയറിയിട്ടുണ്ട്. ആ ഇവിടെ ഗ്രാനേഡ്. ഓക്കെ, അപ്പൊ ഗ്രാനേഡ് സ്മോക്കും നമുക്ക് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളതിൽ പിസ്റ്റൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ഗ്രാനേഡ്. ഓക്കെ, നമ്മളപ്പം എന്തായാലും ഗ്രാനേഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്രാനേഡ് ചെറിയാൻ പറ്റും. ഗൈസ് ഇത് പൊട്ടിക്കാൻ പറ്റുമോ? ഇവിടെ വല്ല ലൂട്ടുണ്ടോ? ഈ വീട്ടിലാണെങ്കിലും ഒറ്റ ലൂട്ടില്ല. അതെന്തൊരു ഇതെന്തൊരു സാധനം ഉണ്ടല്ലോ അവിടെ, അതെന്താണ്? ഇതെന്താണ് മറ്റേ കുട്ടികൾക്ക് പാലിക്കിടക്കി കൊടുക്കുന്ന കലോക്സ് അല്ലേ ഇത്? കോൺഫ്ലക്സ്. സാധാരണ ഫ്രീ ഫയറിലാണ് അത് പൊട്ടണ്ടാണ്. എന്നിട്ട് നമ്മുടെ ഗണ്ണിന് പവർ ഇല്ലാണ്ട് വല്ലതും ആണാ. അവിടെ തൊട്ടപ്പുറത്ത് ആരും ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ കയറി വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഗൈസ് നമുക്ക് വല്ല ഗ്ലൂ വാളൊക്കെ സെറ്റ് ആക്കണം. ഓക്കെ ഗൈസ്, എന്താ ബോള്? ഓ ഗൈസ് ഗ്ലൂ വാള്, ഗ്ലൂ വാള് കിട്ടി. ഓ പറഞ്ഞു നാക്കെടുത്തോളൂ നമ്മള്. അപ്പത്തിന് ഗ്ലൂ വാള് കിട്ടിയായിരുന്നു നമുക്ക്. നമ്മളെ പിസ്റ്റലൊക്കെ എടുത്ത് എന്താ കൈ വെക്കട്ടെ. നമുക്ക് എന്തായാലും മേലെ പോയി നോക്കാം, മേലെ നിന്ന് വെടിയൊക്കെ. ഗൈസ് ഇതാര്? അല്ല പിന്നെ ഒരുത്തനവിടെ പുറത്ത് വെടിയൊക്കെ നോക്കിയേക്കുന്നു. അപ്പൊ ഇവിടെ എന്തായാലും ലൂട്ടുണ്ടാകത്തില്ല. നമുക്ക് എന്തായാലും അവിടെ ഒരുത്തനുണ്ട്, അവരെ അടുത്തന്നെ വെടി വെക്കണം. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒരു ഗ്ലൂ വാൾ അങ്ങോട്ട് ഇടാം. ഓക്കെ, ഗ്ലൂ വാൾ വർക്കിംഗ് ആണോ നോക്കണ്ട നമുക്ക്. ഓ മോനെ സെറ്റ്, ഗ്ലൂ വാൾ വർക്കിംഗ് ആട്ടാ. പക്ഷേ ഗ്ലൂ വാൾ ഇട്ടത് നമ്മള് തെറ്റിപ്പോയി. അവിടെ ഒരുത്തനുണ്ട്. ഓ ഇത് എന്നിപ്പിന്റെ ഗണ്ണ് നോക്കിയേ. ഓ ഇത് ഈ സാധനത്തിന്റെ പേരെന്താ? ഗണ്ണ് നമുക്ക് കിട്ടിയാ. ഓ കിട്ടി കിട്ടി. അവന്റെ ഗണ്ണ് എവിടെ? ഗണ്ണ് നമ്മുടെ കൈ കയറിയാ. ഓക്കെ ഗൈസ്, നമ്മ ഗണ്ണ് നമ്മുടെ കൈ കയറിയിട്ടുന്നോണ്ട് ദേ അവിടെ നിക്കുന്ന ഒരുത്തരം മറ്റേ റെഡ് ക്രിമിനലോട്ടിട്ട്. ഗൈസ് ഈ സെറ്റിന്റെ പേരെന്താന്ന് നിങ്ങക്ക് അറിയോ? എനിക്കറിയത്തില്ല, ഞാൻ പ്രീഫർ കളിച്ചിട്ടില്ല ഇതുവരെ. ഗൈസ് കിട്ടി 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 മോനെ, എന്റെ മോനെ. ഗൈസ് ഈ ഗണ്ണിന്റെ പേരെന്താന്നോ എനിക്കറിയത്തില്ല. ഇതുകൊണ്ട് ഓ ഇത് ഷോർട്ട് ഗൺ ആട്ടാ, പക്ഷെ പൊളി സാധനമല്ലേ. ഗൈസ് നമ്മുടെ സ്കിന്നിനനുസരിച്ച് നമ്മുടെ ഗ്ലൂ വാളുകളൊക്കെ തിളങ്ങണം. നോക്കിയേ പൊളി കേട്ടാ. ഇവിടെ നിന്നപ്പോ എന്തായാലും അടുത്ത് നോക്കട്ടെ. ഇവിടെ ആൾക്കാർ കഴിഞ്ഞ ആൾക്കാർ. ഓ അവിടെ 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 ഒരു ബ്ലൂ ക്രീമിൽ ഇട്ടിട്ടൊരുത്തനുണ്ട്. ഇവന്റെ പരിപാടി എന്താ? നമുക്ക് എന്തായാലും പതിയെ പോയിട്ടുണ്ട്. പതിയെ പോട്ടെ ഇവന്റെ അടുത്തോട്ട്. നമുക്ക് പതിയെ പോയിട്ട് ഇവന്റെ തലക്കിട്ടൊരു കൊട്ടിടുക. എനിക്ക് തോന്നുന്നു അവിടെ രണ്ടുപേരും വെടി വെക്കുന്നുണ്ടായില്ലേ. ഇവനത് അറിഞ്ഞില്ല അവന്മാർ രണ്ടുപേരും ചത്ത കാര്യം. സൗണ്ട് ഉണ്ടാക്കാണ്ട് പോട്ടെ. അവൻ്റെ പിസ്റ്റൽ ഉണ്ട്, അവൻ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാണ്ടല്ല, തിരിഞ്ഞു കഴിഞ്ഞ തീർന്നേ അവന്റെ തലമണ്ടൊക്കെ ഇതിൽ കൊട്ട് അല്ലേ. അവന്റെ പിസ്റ്റൽ കയറി. അപ്പൊ പിസ്റ്റൽ വരെ ആമോ എന്താ കയറിയത്? പക്ഷെ പിസ്റ്റൽ നമ്മുടെ കയ്യിൽ ഒരെണ്ണമുള്ള കാര്യം കയറിയില്ല. അവന്റെ കുണ്ടിക്കിട്ട് പിടി വെച്ചോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടലി നാല് കില്ല് ഇട്ടിട്ട് ഇവിടെ കഴിഞ്ഞ ആൾക്കാര്. ഇവിടെ കഴിഞ്ഞ ഈ നാല് പേരെ ഉള്ളു. ഇവിടെ നാല് പേരെ ഉള്ളു തോന്നുന്നുണ്ട്. അടുത്ത ഗ്രാനേഡ്. ഓ നമ്മള് ഗ്രാനേഡ് എറിഞ്ഞു. ഓ നമുക്ക് എന്തായാലും ഗ്രാനേഡ് എറിഞ്ഞ് നമ്മളൊരു കില്ല് പോലും എടുത്തില്ല അല്ലേ. നമുക്ക് എന്തായാലും അടുത്ത ഗ്രാനേഡ് എടുത്തൊരു കില്ല് എടുക്കാം നമുക്ക് അടുത്ത. ഓക്കെ ഗ്രാനേഡ് പൊട്ടോ നോക്കട്ടെ ആദ്യം. പൊട്ടോ? ഓക്കെ ഓക്കെ പൊട്ടുന്നുണ്ട്, 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 സാധനം പൊട്ടുന്നുണ്ട്. സാധനം എന്തായാലും കൊള്ളാട്ടാ. ഓ നമുക്ക് വെടി വരുന്നുണ്ട്. എവിടെ നിന്നാണ്? എടാ അവിടെ നിന്ന് ഒരു എസ് എം ജി വെച്ച് അടിക്കുന്നു. ഇവിടെ നിന്ന് അടിച്ച ചാവോ? ഗൈസ് ഇല്ല കൊള്ളുന്നില്ല, കൊള്ളുന്നില്ല. എന്റെ മോനെ ഗൈസ് നമ്മളതിൽ ഹെൽത്തും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഹെൽത്ത് കിറ്റ് എന്തായാലും എടുക്കട്ടെ.
ഓക്കെ, നമ്മൾ ഹെൽത്ത് കിറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചാൽ അവനെ വെടി വെക്കണമെങ്കിൽ നമുക്ക് എന്തായാലും അങ്ങോട്ട് ഓപ്പണി പോകാൻ പറ്റത്തില്ല. കണ്ട വെടി വെക്കുന്ന നോക്കി അവൻ, ഓ ഹാക്കറാണ് അവൻ, ഓ ഹാക്കറാന്ന് തോന്നുന്നു അവൻ, ഗൈസ് GTA 5 ഹാക്കർ അവൻ. ഓക്കെ, നമുക്ക് അവൻ്റെ ഒരു റൂമിലോട്ട് ഒരു നെയ്ഡ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അവൻ്റെ ഗണ്ണ് നമുക്ക് എന്തായാലും വേണം. ഓക്കെ, കുക്ക് ചെയ്ത് കറക്റ്റ് എത്തോണ്ട് ഇല്ല. ഇത് കറക്റ്റ്, ഇത് കറക്റ്റ് അല്ലേ? അത്യത്യത്യ അത്രയേ ഉള്ളൂ. അവൻ്റെ ടീം മേറ്റ് അങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും കയറി നോക്കട്ടെ മേലോട്ടുള്ള വഴി ഏതാണ് ഇതിൽ. ഇത് ഇവിടെ പോയി നോക്കട്ടെ. ആ കിട്ടി. എവിടെ വൻ, എവിടെ വൻ? ഓ എൻ്റെ മോനെ, ഓ ഗണ്ണ് കിട്ടി, അവൻ്റെ ഗണ്ണ് കിട്ടി, അവൻ്റെ ഗണ്ണ് കിട്ടി. ഇത് ഏത് സെറ്റ്? ഇതിൻ്റെ മറ്റേ ഓ ഗോൾഡൻ സക്കൂർ എന്ന് പറയുന്ന ഈ സെറ്റിൻ്റെ പേര്. പക്ഷെ നമുക്കാണെങ്കിൽ സെറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. രണ്ട് വെടി വെക്കട്ടെ. ഇവൻ്റെ ഗണ്ണ് കിട്ടി, SMG. എൻ്റെ മോനെ ഗൈസ്, ഈ ഗണ്ണ് നോക്കിയേ, പൊളി പൊളി പൊളി. ഗൈസ് നമുക്ക് അവിടെ ഒരു ഗണ്ണ് കിട്ടാനില്ലേ? മറ്റേ ഇത് അവിടെ നിന്നൊരു ഗണ്ണ് കിട്ടാനുണ്ടല്ലോ. ആ ഗണ്ണ് ഇവിടെ നമുക്ക് എന്തായാലും എടുക്കണം. ഗൈസ് ആരോ വെടി വെക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓ നമ്മുടെ കാലുമൊക്കെ കിട്ടി. എവിടെ നിന്ന് വെടി വെക്കണം നോക്കട്ടെ. ഓ അവിടെ നിന്ന് ആട്ടെ വെടി വെക്കുന്നത് കണ്ടില്ലേ. ഓക്കെ, ഇവിടെ നിന്ന് SMG എത്തത്തില്ല, ഷോർട്ട് റേഞ്ച് ആണ് ഈ ഗണ്ണ്. വെടി കൊള്ളുന്നുണ്ട് ഇവിടെ നിന്ന്. ഓ വെടി കൊടുത്തുണ്ട്, വെടി കൊടുത്തുണ്ട്. അയ്യോ കുണ്ടി 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 അറച്ചി വെടി കൊണ്ട് നമുക്ക്. അയ്യോ ഗൈസ് ഇവിടെ ഹെൽത്ത് കിറ്റ് ഉണ്ടാ. ഗൈസ് ആവശ്യ സമയത്ത് ഹെൽത്ത് കിറ്റും. ഓ ഇത് കിട്ടും, നമ്മൾ 1 HP നമ്മൾ. ഗൈസ് ആവശ്യ സമയത്ത് നമുക്ക് ഹെൽത്ത് കിറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഗൈസ് അവൻ കറക്റ്റായിട്ട് വെടി വെക്കുന്നവൻ. അവൻ നല്ല ഗണ്ണ് എയിമുള്ളവനാണ് അവൻ. നമ്മൾ ഓ ഗൈസ് നമ്മുടെ കയ്യിലൊരു ഷീൽഡ്, നമ്മുടെ കയ്യിലൊരു ഹെൽത്ത് കിറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഗൈസ് ഞാൻ അപ്പം അതെന്താ ഹീൽ ചെയ്യട്ടെ. ഗൈസ് നമ്മളെന്തൊരു മണ്ടനാണ്, നമ്മുടെ കയ്യിൽ ഇത്രയും വലിയ ഹെൽത്ത് കിറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ മറന്നു ഹെൽത്ത് ചെയ്യാൻ. ഗൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട്. ഓ ഓക്കെ ഓക്കെ, നമ്മുടെ ഷീൽഡ് മാത്രം പൊട്ടിയുള്ളൂ, നമുക്കതിലാണ് കൊല്ലണം. SMG എത്തോട് എടൈ. ഗൈസ് എനിക്ക് തോന്നണേ ഈ സ്കിന്നുള്ള കാര്യം തോന്നുന്നുണ്ട്, പവർ ചത്തവൻ. ഓ ഇത് നമുക്ക് അവിടെ നിന്ന് അറിയാൻ അവിടെ നിന്ന് വെടിവെച്ചാൽ മതി. അത് അവൻ്റെ ഗണ്ണ് തന്നെയാണ് നോക്കട്ടെ. അവൻ്റെ ഗണ്ണ് എനിക്ക് തോന്നണേ മറ്റേ യെല്ലോ ക്രിമിനൽ സെറ്റ് ഇട്ട് അവനെ വെടിവെച്ച് കൊന്നിട്ട് അവൻ്റെ ഡ്രസ്സ് എടുത്തതെന്ന് തോന്നുന്നുണ്ട്. ഷേ ഡ്രസ്സ് അല്ല മറ്റേ ഗണ്ണ് പോയി നോക്കട്ടെ എന്തായാലും. ഓക്കെ, അവനെ കിട്ടാണ്ട് ഗണ്ണ് അവിടെ, അവൻ്റെ ഗണ്ണ് അവിടെ. എന്താ നമ്മുടെ കയ്യിൽ കയറിയിട്ടുണ്ടല്ല, ഗണ്ണാണ് കയറിയത്. എൻ്റെ മോനെ എടാ, ഇതെന്റെ പേര് എന്താ? ബ്ലൂ ഡ്രാഗൺ അങ്ങനെ എന്തായാലും ഇതിൻ്റെ പേര്. ഓ സെറ്റ് സെറ്റ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ പിസ്റ്റൽ കിട്ടി, ഉസി കിട്ടി, അതായത് SMG കിട്ടി, പിന്നെ നമ്മുടെ ഈ ഷോർട്ട് ഗൺ കിട്ടി. പക്ഷേ ഇതിൻ്റെ പേരൊക്കെ എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ, എനിക്കറിയത്തില്ല. ഗൈസ് കറക്റ്റ് കമൻറ്റ് ഇടുന്ന അവരുടെ കമൻറ്റ് ഞാൻ എന്ത്, ഈ എല്ലാ ഗണ്ണിൻ്റെ പേര് കറക്റ്റ് കമൻറ്റ് ഇടുന്ന കളർ പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്ന അവരുടെ കമൻറ്റ് ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. ഓ നമുക്ക് കിട്ടുന്ന ഗണ്ണ് കിട്ടി. ഗൈസ് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഗൈസ് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ലൂട്ടുള്ള സ്ഥലം നിങ്ങൾ ഏതൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത സ്ഥലത്ത് അപ്പുറത്ത് ഏതോ, തൊട്ടപ്പുറത്ത് ഏതോ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് നോക്കട്ടെ. ഗൈസ് ആ സ്ഥലത്തിൻ്റെ പേര് എന്തോ മറ്റേ ഇതല്ലേ, എന്തായിരുന്നു ഗൈസ് ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. മാർസാൻ എന്താ സംഭവമായിരുന്നു. ഗൈസ് നമുക്ക് ബൈക്കൊക്കെ എടുത്ത് എന്തായാലും പോവാം. ഗൈസ് ഈ ബൈക്ക് എൻ്റെ മോനെ 5 പൈസക്ക് കൊള്ളൂല. ഈ ബൈക്ക് വേണം നമുക്ക്, വേറെ വല്ല വണ്ടി നോക്കാം. നമുക്ക് എന്തായാലും അപ്പുറത്തെ മാപ്പ്, അപ്പുറത്തെ ലൊക്കേഷനിലോട്ട് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് മതിലാണോ മണ്ണാണോ? ഓ മണ്ണ് തന്നെ ആയിരുന്നല്ലേ. ഇത് മേലെ കയറി പോവാം. ഗൈസ് ഇവിടേക്കൊന്നും ആരും പോകണില്ല കേട്ടോ, അതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. ഗൈസ് ഈ വണ്ടിക്ക് മൈലേജ് ഇല്ല, ഷേ മൈലേജ് അല്ല, ഇനീഷ്യലും പവറൊന്നും ഇല്ല, ഈ ലുക്ക് മാത്രമേ ഉള്ളൂ. ഗൈസ് അയ്യേ വണ്ടി പോരാ, വണ്ടി പോരാ, ഞാൻ എന്തായാലും മേലോട്ട് കയറട്ടെ കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹെൽത്ത് കിറ്റും ഷീൽഡും മാത്രം നമ്മുടെ കയ്യിൽ ഇല്ലാത്തുള്ളൂ. നമുക്കത് എന്തായാലും കുറച്ച് എന്തായാലും അവിടെ നിന്ന് എടുത്തു വെക്കണം. ഓക്കെ നമ്മളിപ്പോൾ ഫൈനലി അതിൻ്റെ മേലോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ് ഈ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ് ഇവിടെ ആണെങ്കിൽ കുറേ വെടി വെച്ച കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി എത്ര എനിമീസ് ബാക്കിയല്ലേ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി അടിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, തൊട്ടടി കാണാൻ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ട് തന്നെ ഞാൻ എത്ര വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അവിടെ ആരും നേരിട്ട് സൗണ്ട് കേട്ടോ, നേടാ മിസ്സേ ഇല്ല, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു പുതിയൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.